നമസ്കാരം, ഞാൻ നിങ്ങളുടെ വരുൺ ഗോപി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഒരു വാക്യമുണ്ട്, ചിലോൾത് റെഡിയാവും ചിലോൾത് റെഡിയാവില്ല. എനിക്ക് റെഡിയാവില്ല, അതിലെനിക്കൊരു കുഴപ്പവുമില്ല. മനസ്സിലായി കാണും. ഫായിസ് എന്ന് പറയുന്ന ഒരു കൊച്ചു മിടുക്കൻ്റെ വലിയൊരു വാക്യമായിരുന്നു അത്. സോഷ്യൽ മീഡിയയൊക്കെ ഇപ്പോൾ നെഞ്ചേറ്റിയിരിക്കുന്ന ആ വാക്കിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. മുഹമ്മദ് ഫായിസ് എന്ന് പറഞ്ഞ ആ കൊച്ചു മിടുക്കൻ നിഷ്കളങ്കമായി പറഞ്ഞ ഒരു ഡയലോഗാണ് ചിലോൾത് റെഡിയാവും ചിലോൾത് റെഡിയാവില്ല, എനിക്ക് റെഡിയായില്ല. പിന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, അതിലെനിക്കൊരു കുഴപ്പവുമില്ല. അതായത് തെറ്റിൽ നിന്ന് വീണ്ടും പഠിച്ച് മുന്നേറും എന്ന് പറയുന്ന ഒരു അർത്ഥം ആ വാക്കിലുണ്ട്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും. തെറ്റുകളിൽ നിന്നാണ് നമ്മൾ ഊർജ്ജം കൊള്ളുന്നത്, ഊർജ്ജം ഉൾക്കൊള്ളേണ്ടത്, എന്നിട്ട് നമ്മൾ ശരിയിലേക്ക് നീങ്ങുക. നിങ്ങൾക്ക് തോമസ് ആൽവാ എഡിസനെ അറിയാം. അദ്ദേഹം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് ശാസ്ത്രലോകത്ത് തന്നെ ഒരുപാട് പാറ്റൻറ്റുകൾ നേടിയൊരു മഹാനായ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഒരുപാട് തോൽവികൾ നേരിട്ടതായിരുന്നു. സ്കൂളിൽ നിന്ന് മുതൽ അദ്ദേഹം പഠന കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് തോൽവികൾ നേരിട്ട വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റുകളിലും ഒരുപാട് തോൽവികൾ നേരിട്ട വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ കണ്ടുപിടുത്തമാണ് ബൾബ്. നമ്മുടെയൊക്കെ വീട്ടിൽ വെളിച്ചം നൽകിയ ബൾബ്, ലോകത്തിനെ തന്നെ വെളിച്ചത്തിലേക്ക്, ഇരുണ്ട ഭാഗത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിച്ചേരുന്ന ആ കണ്ടുപിടുത്തം അദ്ദേഹം എത്രാമത്തെ കണ്ടുപിടുത്തമാണെന്നറിയൂ? അദ്ദേഹം ഒരുപാട് എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടാണ് ആ ബൾബ് കണ്ടെത്തിയത്. അതിൽ അദ്ദേഹം 1999 എക്സ്പെരിമെൻറ്റുകൾ അദ്ദേഹം ഫെയിലായി, തോറ്റുപോയി. പിന്നെ 2000-ാമത്തെ എക്സ്പെരിമെൻറ്റിലാണ് ആ വിജയം, നല്ല സമ്പൂർണ്ണമായ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലോങ് ലൈഫുള്ള ഒരു ബൾബ് കണ്ടെത്തിയെന്ന് ഞാൻ എവിടെ വായിച്ചത്. അദ്ദേഹം ഇതിനു മുന്നേ 1999 തവണ തോറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം എവിടെയെങ്കിലും ഒരു തോൽവിയിൽ അദ്ദേഹം അവിടെ നിർത്തിപ്പോയിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു പ്രകാശമാനിതം അല്ലെങ്കിൽ പ്രകാശപൂരിതമായ ബൾബ് നമുക്ക് കിട്ടാൻ സാധ്യതയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. നമ്മുടെ മുഹമ്മദ് ഫായിസ് പറഞ്ഞ അതേ ഡയലോഗാണ്, ചിലോൾത് ശരിയാവും ചിലോൾത് ശരിയാവില്ല, എനിക്ക് ശരിയായിട്ടില്ല, എന്നാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വീണ്ടും തുടരും. ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. നമ്മൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ, ഒരുപാട് തെറ്റുകൾ സംഭവിക്കും. തെറ്റുകളിൽ നിന്നാണ് നമ്മൾ ഊർജ്ജം ഉൾക്കൊള്ളേണ്ടത്, തെറ്റുകളിൽ നിന്നാണ് നമ്മൾ ശരികളിലേക്ക് നീങ്ങേണ്ടത്. ഏതൊരു വ്യക്തിക്കാണോ എല്ലാ കാര്യങ്ങളും എളുപ്പമായി തീരുന്നത്, അയാൾ എളുപ്പത്തിൽ മന്ദബുദ്ധിയായി തീരുമെന്ന് മാക്സിം ഗോർക്കി പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് വാക്യങ്ങളും ഞാൻ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. നമുക്കെപ്പോഴും തടസ്സങ്ങൾ വേണം, നമുക്കെപ്പോഴും ചെയ്യുന്ന പ്രവൃത്തികളിൽ പല മിസ്റ്റേക്കുകളും വരണം. മിസ്റ്റേക്കിൽ നിന്ന് വേണം നമ്മൾ പഠിച്ച് മുന്നേറാൻ. അതുപോലെ നമുക്ക് തടസ്സങ്ങൾ അത്യാവശ്യമാണ്. തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവും. സ്ഥിരമായിട്ട് വിജയിക്കുന്ന ഒരു വ്യക്തിക്ക് വിജയത്തിൽ ആനന്ദം വളരെ കുറവായിരിക്കും. എന്നാൽ സ്ഥിരമായിട്ട് തോറ്റിട്ട്, സ്ഥിരമായിട്ട് പരാജയപ്പെട്ടിട്ട് വിജയിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വിജയം നൽകുന്ന ആനന്ദം നേരത്തെ ആദ്യം കണ്ട വ്യക്തിയേക്കാളും 10 മടങ്ങായിരിക്കും. ഏതായാലും വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.